പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു വാർത്ത അറിയിപ്പാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തിരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കോവിഡ് വന്ന് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. കേരളത്തിൽ തന്നെ വളരെ വലിയ തോതിൽ ജനങ്ങൾ മരണപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടായി. പല രാജ്യങ്ങളിലും വലിയ രീതിയിൽ തന്നെ മരണങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. കോവിഡ് വാക്സിനുകൾ എടുത്ത എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് കോവിഡ് വാക്സിൻ എടുത്ത എല്ലാ ആളുകളും ശ്രദ്ധിക്കുക, വളരെ വളരെ പ്രാധാന്യമറിയിക്കുന്ന വാർത്താ അറിയിപ്പുകളാണ് ഇന്ന് ഷെയർ ചെയ്തിരുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക. വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം. നമുക്ക് കോവിഡിന്റെ ഒക്കെ സമയത്ത് ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുകയും അതുപോലെ തന്നെ മരണങ്ങൾ വലിയ രീതിയിൽ തന്നെ സംഭവിക്കുകയും ചെയ്തു. അതിനുശേഷം ഇതിനെ പിടിച്ചു കെട്ടുവാൻ വേണ്ടിയാണ് നമ്മുടെ രാജ്യത്തും അതുപോലെ തന്നെ ലോകത്ത് ആഗമനവും കോവിഡ് വാക്സിനുകൾ കണ്ടുപിടിച്ചത്. കോവിഷീൽഡ്, കോവാക്സിൻ, അതുപോലെ പല തരത്തിലുള്ള ഫൈസർ വാക്സിന്, പലതരത്തിലുള്ള വാക്സിനുകൾ കണ്ടെത്തുകയും അതിനുശേഷം ഈ വാക്സിനുകൾ ഉപയോഗപ്പെടുത്തി വളരെ ഫലപ്രദമായിട്ട് തന്നെ മരണങ്ങൾ പിടിച്ചു നിർത്തുകയും അതുപോലെ തന്നെ മറ്റ് അനേകം നടപടികൾ ഉണ്ടാവുകയും ചെയ്തു. നമുക്ക് എപ്പോഴും അറിയാം, കോവിഡൊക്കെ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉണ്ട്. അത് പൂർണ്ണ അളവിൽ യാതൊരു കാരണവശാലും പോകില്ല. ഇപ്പോഴും കേരളത്തിൽ വീണ്ടും കോവിഡിന്റെ വ്യാപനം ചെറിയ രീതിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കേരളത്തിൽ മാത്രമല്ല, രാജ്യത്ത് വീണ്ടും അടുത്ത തരംഗങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള സംശയത്തിലാണ് പലരും. അല്ലെങ്കിൽ മെഡിക്കൽ റിപ്പോർട്ടൊക്കെ വരുന്നതനുസരിച്ച് കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള അറിയിപ്പുകൾ തന്നെയാണ് വരുന്നത്. അതിനിടയിൽ പല തരത്തിലുള്ള സംശയങ്ങളും അതുപോലെ തന്നെ വ്യാജ പ്രചരണങ്ങളും ഉണ്ടാകുന്നു എന്നുള്ളതാണ് മറ്റൊരു റിപ്പോർട്ട്. ഇപ്പോൾ ഇതിന്റെ ഒരു ഭാഗമായിട്ട് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം, പലതരത്തിലും ഈ ഒരു കോവിഡ് വാക്സിൻ എടുത്തിട്ടുള്ള ആളുകൾക്ക് ഹൃദയസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നു, വളരെ പെട്ടെന്ന് മരണപ്പെടുന്നു എന്നുള്ള രീതിയിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. അത് തെറ്റാണ് എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള വാർത്തകൾ യാതൊരു കാരണവശാലും നമ്മൾ അനുവദിച്ചുകൂടാ. അതുപോലെ തന്നെയാണ് മറ്റുള്ള ചില അറിയിപ്പുകൾ. കോവിഡ് വാക്സിൻ എടുത്തിട്ടുള്ള ആളുകൾക്ക് മറ്റ് അസുഖങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നു, രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെടുന്നു എന്നുള്ള തരത്തിലുള്ള മറ്റുള്ള വ്യാജ പ്രചരണങ്ങളും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യമായിട്ട് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ ഒരു കോവിഡിന്റെ വാക്സിനുമായി ബന്ധപ്പെട്ട് പല പ്രമുഖരും, അല്ലെങ്കിൽ പ്രമുഖ മേഖലകളിലൊക്കെയുള്ള, അല്ലെങ്കിൽ ടെന്നീസ് മേഖലയിലോ അതുപോലെ തന്നെ മറ്റു പല മേഖലകളിലുമുള്ള ആളുകൾ കോവിഡ് വാക്സിൻ എടുക്കാൻ മുൻപ് അവര് തടസ്സം പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ അവർക്ക് വാക്സിൻ എടുക്കാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. പലരും ഈ ഒരു കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കോവിഡ് വാക്സിൻ എടുത്തതിന്റെ ഫലമായിട്ട് വളരെ പെട്ടെന്ന് ആളുകൾ മരണപ്പെടുന്നു എന്നുള്ള രീതിയിലുള്ള തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക. കോവിഡ് വാക്സിനുകൾ എടുത്തിട്ടുള്ള എല്ലാവരും അങ്ങനെ എന്തെങ്കിലും ബാധിക്കപ്പെട്ട് അസുഖപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള മരണങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടാകാം. അങ്ങനെയുള്ള യാതൊരു തരത്തിലുമുള്ള പ്രശ്നങ്ങളില്ല. കോവിഡ് വാക്സിൻ ഒക്കെ എടുത്തിട്ടുള്ള പല ആളുകൾക്കും, അല്ലെങ്കിൽ വലിയൊരു ശതമാനം ആളുകൾക്കും ഈ ഒരു കോവിഡിൽ നിന്ന് രക്ഷ നേടാനും കോവിഡ് വന്നാൽ പോലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. കോവിഡ് വാക്സിൻ എടുത്ത ആളുകൾ തീർച്ചയായിട്ടും അവർ സേഫ്റ്റി ഉള്ള ആളുകളാണ്, പ്രത്യേകിച്ച് പ്രൊട്ടക്ഷൻ ഉള്ള ആളുകളാണ്. അവർക്ക് ഈ ഒരു വാക്സിന്റെ ഫലമായിട്ട് തന്നെ രോഗപ്രതിരോധ ശേഷി വലിയ രീതിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും പ്രചരിപ്പിക്കാതിരിക്കുക. വാട്സപ്പ് വഴിയൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കാതിരിക്കുക എന്നുള്ളൊരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്.